ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ടിരിക്കുമല്ലേ. നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പനീർ റോസ്റ്റ് തയ്യാറാക്കാം. ഇതിലേക്ക് ഞാനിവിടെ 250 ഗ്രാം പനീറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പനീർ അതിലോട്ടൊന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിന്. നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് ബട്ടറോ എന്തെങ്കിലും വെജിറ്റബിളോ ഓരോ ചേർത്താലും മതി. ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ബട്ടറും നല്ലതാണ്. ഇപ്പം ഞാൻ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വറുത്ത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആ പാനിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പച്ചമുളക്, ക്യാപ്സിക്കം ആയാലും മതി. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ. 1 ടീസ്പൂൺ ഗരം മസാല. ഇനി എല്ലാം കൂടെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം എല്ലാം നല്ലത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സായി ഒരു 2 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം എല്ലാം സവാളയും തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞ് ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ പനീർ റോസ്റ്റ് റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെൽ ബട്ടൻ അമർത്തി